ഹായ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ കസ്റ്റാർഡ് ആണ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് സേമിയ നന്നായിട്ട് നെയ്യിൽ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ലിറ്റർ പാലാണ് 1/4 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതാണ് കൂടുതൽ നന്നായിരിക്കുക അതിനു പുറമേ ഒരു 1/4 ലിറ്റർ പാല് എക്സ്ട്രായും വേണം അത് നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ കലക്കി വെക്കാനാണ് മൊത്തത്തിൽ 1 ലിറ്റർ പാല് പിന്നതിലേക്ക് ആവശ്യത്തിന് ഉള്ള പഞ്ചസാര പഞ്ചസാരയുടെ അളവ് ഞാൻ ഇടുമ്പോൾ പറയാം പിന്നതിലേക്ക് 2 ടീസ്പൂൺ മിൽക്ക് മേഡ് ഞാൻ ഒഴിക്കുന്നുണ്ട് പിന്നതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ ഇവിടെ വാനില ഫ്ലേവറിന്റെ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിരിക്കുന്നത് ഇത് പല ഫ്ലേവേഴ്സിലും കിട്ടും നിങ്ങൾക്ക് ഏതാണ് താൽപര്യം അതിനനുസരിച്ച് ഇടാം പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് നമ്മുടെ ഇഷ്ടത്തിന് ഇടാം ഞാൻ ഇവിടെ ആപ്പിൾ മാംഗോ മാതളനാരങ്ങ പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് സാധാ ചെറുപഴമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നേന്ത്രപ്പഴം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇടുകയാണ് ഏറ്റവും നല്ലത് എനിക്കിവിടെ നേന്ത്രപ്പഴം അവൈലബിൾ അല്ല അപ്പോൾ നേന്ത്രപ്പഴം ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് ഒന്ന് കലക്കി വയ്ക്കാം നല്ല തണുത്ത പാലിൽ വേണം കേട്ടോ അത് കലക്കി വയ്ക്കാൻ നല്ല ചൂട് പാലിൽ ഈ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ കട്ട കുത്തി പോവും നമുക്ക് നമ്മുടെ ഒരു തണുത്ത പാലിൽ ഇത് കലക്കി വയ്ക്കാം നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ കലക്കിയിട്ട് വയ്ക്കാം ഇതുപോലെ നന്നായി കലക്കി വെക്കണം ഇനി ആദ്യം നമുക്ക് നമ്മുടെ പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ ഞാനിവിടെ സേമിയ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള പാൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് നല്ല ഇത്തിരി ലൂസായിട്ട് കുറച്ച് വെള്ളം പോലെ വേണം ഇതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒത്തിരി അങ്ങോട്ട് കുറുക്കി എടുക്കേണ്ട സേമിയയൊക്കെ എടുത്തിട്ട് ഒരുപാട് അങ്ങോട്ട് കുറുക്കി എടുക്കേണ്ട അപ്പോൾ നമുക്കിത് വറുത്ത് വെച്ചിരിക്കുന്ന പാല് തിളച്ച് കഴിഞ്ഞാൽ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക സേമിയ വെന്ത് കഴിഞ്ഞാൽ മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുക അതിന് മുമ്പ് ഇട്ട് കൊടുത്ത സേമിയ അങ്ങനെ വെന്ത് കിട്ടില്ല അപ്പോൾ സേമിയ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ആദ്യം ഞാനിവിടെ ഒരു 3 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു 2 സ്പൂൺ മിൽക്ക് മേഡും ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് എന്നിട്ട് ഒന്ന് ഇളക്കി വിടുക അല്ലാന്നുണ്ടെങ്കിൽ ഈ മിൽക്ക് മേഡും പഞ്ചസാരയൊക്കെ അടിയിൽ പോയിട്ട് കരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അലിയുന്നവരെ നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഇവിടെ ഇളക്കിയിട്ടുണ്ട് പഞ്ചസാരയും മിൽക്ക് മേഡൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നല്ലപോലെ ഇളക്കി തിളപ്പിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കുറച്ച് ലൂസായിട്ടാണ് നിങ്ങൾ എടുക്കാൻ താല്പര്യം വെച്ചാൽ ഒത്തിരി അങ്ങോട്ട് ഇളക്കി കുറുക്കി എടുക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ വാങ്ങി വയ്ക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു പഞ്ചസാര എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നി അപ്പോൾ ഞാനൊരു 4 സ്പൂൺ പഞ്ചസാരയും കൂടി ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇവിടെ കുറുക്കി എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കുമ്പോഴേക്കും കുറേ കൂടി അങ്ങോട്ട് നല്ല തിക്കായിട്ട് കിട്ടും അപ്പോൾ ഞാനിവിടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇത് ആറാൻ വയ്ക്കാം നമ്മൾ റൂം ടെമ്പറേച്ചറിന് ആയ ശേഷം നമുക്കതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ നന്നായിട്ട് തണുക്കാനായിട്ട് വയ്ക്കണം അപ്പോൾ ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് എന്നിട്ട് നമുക്കിതൊരു ഫ്രിഡ്ജിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി ഫ്രിഡ്ജിലൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ഇത് കുറേ കൂടി നന്നായിട്ട് അങ്ങോട്ട് തിക്ക് നല്ലപോലെ അങ്ങോട്ട് തിക്കായി കിട്ടും ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിൽ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഇപ്പോൾ കണ്ടത് ഈ ഒരു തിക്നെസ് ഇവിടെ ഇത്രയും തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്കൊരു ഗ്ലാസ്സിലോട്ട് കുറച്ച് സേമിയ ഇട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ അതെൻ്റെ മോളാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അവൾ അവളുടെ ഇഷ്ടത്തിനുള്ള ഇതൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ചും കൂടി സേമിയ ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ചും കൂടി ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരണം എങ്ങനെയാ വെച്ചാൽ അത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ട് അതിന് മേലേക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി സേമിയ ഇട്ട് കൊടുത്ത്
കുറച്ചും കൂടി സേമിയ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇടുന്നില്ല, അവൾ കുറച്ച് നട്ട്സാണ് അതിൻ്റെ മുകളിലേക്ക് ഇടുന്നത്. കുറച്ച് ബദാം കട്ട് ചെയ്ത് വെച്ചതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊരു ചെറിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരണം എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം കേട്ടോ. ഫ്രൂട്ട്സൊക്കെ ഗ്രേപ്സോ അങ്ങനെ എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഓറഞ്ച് എന്ത് വേണമെങ്കിലും ഇഷ്ടം അനുസരണം ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് സെർവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതാ അതിൻ്റെ മേലേക്ക് കുറച്ചും കൂടി സേമിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനൊക്കെ ആയിട്ട്. കുട്ടികളൊക്കെ ആകുമ്പോൾ ഫ്രൂട്ട്സൊക്കെ ഇത് ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിറയെ കഴിച്ചോളും. മറ്റേ നമ്മൾ പ്ലേറ്റിലൊക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ അധികം കഴിക്കണം എന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്താൽ നല്ലപോലെ കഴിച്ചോളും. അപ്പോൾ ഇത് ചെയ്തെടുക്കാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങളിത് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.